Season 2. നന്മയുള്ള ചിരിയെ മലയാളി പ്രേക്ഷകരുടെ ജീവിതശീലമാക്കി മാറ്റിയ വേദി ഭാവനാ സമ്പന്നമായ കാഴ്ചകളുമായിട്ട് ഞങ്ങളുടെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു എ ഡൈനാമിക് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. നമ്മുടെ പ്രിയങ്കരനായ സെലിബ്രിറ്റി ജഡ്ജിന് സ്വാഗതം. ശ്രീ ലാൽ സെലിബ്രിറ്റി ഗസ്റ്റുകളായി ഇന്ന് ഇവിടെ എത്തുന്നത് മലയാള സിനിമയിലെ യുവതാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയരായ രണ്ട് പ്രതിഭകളാണ്. Ladies and gentlemen, please welcome Aparna Balamurali. Mazha paadum kulirai vannadaru ivalu thennalai thanalai iniyaru ivalu. And Krishna Shanga alias Kichu. Aarum kanade aarodum chollade ennullil poittorishtam nee. ഇവരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അപർണ നല്ല ഗായികയാണ്, നല്ല വാഗ്ദാനമാണ്. മലയാള സിനിമയിലെ അടുത്ത കാലത്ത് കിട്ടിയതിൽ ഏറ്റവും നല്ല ഒരു സംഭാവന എന്ന് വിശേഷിപ്പിക്കാം. എന്താ, ശരിയല്ലേ? അല്ല, നിങ്ങൾ ചോദിക്കുന്നതായിട്ട് കഴിഞ്ഞാൽ ഇവരെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇവരിപ്പോ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന യുവ സാന്നിധ്യങ്ങളല്ലേ? അതെ, ഞാനും കിച്ചുവായിട്ട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞണ്ടുകളുടെ നാട്ടിൽ, ഞണ്ടുകളുടെ നാട്ടില് ലാലിനോടൊപ്പം അഭിനയിച്ചു കിച്ചു. നന്നായി പോണു. കോമഡി സ്റ്റാർസ് എനിക്കൊരു പുതിയ വേദിയല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇവിടെ. അതുകൊണ്ട് ഒരു എന്താ പറയാ, വീട്ടിലേക്ക് കയറി വരുന്ന പോലെ തന്നെ എപ്പോഴും ഗസ്റ്റ് മാത്രമാണ്. ഇന്ന് ലാൽ സാറാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മഹേഷിന്റെ പ്രതികാരം കഴിഞ്ഞിട്ട് സാറ് വിളിച്ച് സാറിന്റെ മോള് മോണിക്ക എന്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്ത് എനിക്ക് എന്താ പറയാ, ഇങ്ങോട്ട് ആ മഹേഷിന്റെ പ്രതികാരം ഇറങ്ങി കിട്ടിയ കോള്. ഞാൻ സിനിമ കണ്ടോണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് സാറിന്റെ കോള് വരുന്നത്. പിന്നെ ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഞാൻ ആരാ ഞാൻ ലാൽ. ഓ ആണോ, എനിക്കന്ന് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു ആ ഒരു കോള് കിട്ടിയത്. അപ്പോ എനിക്ക് അതാണ് ലാൽ സാറായിട്ട് ഏറ്റവും നല്ലൊരു മെമ്മറി. എനിക്ക് സിനിമ കണ്ടപ്പോ അതില് പലരെയും നേരിട്ട് വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു തെറ്റായിരിക്കും തോന്നി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു അത്. അപ്പൊ അതാണ് എനിക്ക് ഫസ്റ്റ് എൻ്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണിൽ കിട്ടിയ ഒരു ഭാഗ്യം. അത് കഴിഞ്ഞപ്പോ കുറച്ച് സിനിമകൾ കഴിഞ്ഞ് ഇന്ന് ഞങ്ങൾ അള്ളു രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഏറ്റവും അള്ളു രാമേന്ദ്രൻ. അള്ളു രാമചന്ദ്രൻ, നല്ല പേര്. പേരിൽ തന്നെ ഒരു രസമുണ്ട്, പുതുമയുണ്ട്. എന്താണ് ആ ചിത്രത്തിന്റെ വിശേഷങ്ങൾ? അള്ളരാമേന്ദ്രൻ ബിലഹരി എന്ന് പറഞ്ഞ പുതിയ സംവിധായകനാണ്. പുതിയ രണ്ട് റൈറ്റേഴ്സാണ്, ഗിരീഷ് ചാക്കിയർ എന്ന് പറഞ്ഞ രണ്ട് റൈറ്റേഴ്സാണ്. ഇത് രാമേന്ദ്രന്റെ കഥയാണ്. അതായത് ചാക്കോച്ചന്റെ ക്യാരക്ടർ ഒരു പോലീസുകാരനാണ്. അപ്പൊ പുള്ളിക്ക് കിട്ടുന്ന ഒരു പ്രശ്നമാണ് പടം. കള്ളു വച്ചവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടുന്ന മൂടില ഞാൻ. തിരിച്ചുപോയ എൻ്റെ സിഗരറ്റ് തീരുമ്പോഴേക്കും നീയോ നിന്റെ വണ്ടിയോ ഇവിടെ കണ്ട. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ജിത്തു എന്നാണ്. പുള്ളി ജോലിയൊന്നുമില്ല, ദുബായിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹത്തോടെ നടക്കുന്ന ഒരാള്. അയാൾക്ക് കിട്ടുന്ന ഒരു ലോട്ടറിയാണ് സ്വാതി എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ. അതായത് രാമേന്ദ്രന്റെ പെങ്ങളാണ്, അങ്ങനെ പ്രേമിച്ചു പോകുന്ന ഒരു ക്യാരക്ടർ. സ്വാതി, ഞാൻ വിചാരിച്ച ജിത്തുവിന് ഈ ഷർട്ട് നല്ല ചേർച്ചയായിരിക്കും. പക്ഷെ ഇതൊരു ഗുമ്മില്ല. സാരില്ല, എങ്ങനെയാണ് സഹോദരിയോട് സ്നേഹമാണോ?
പൊതുവെ വീട്ടില് ഭയങ്കര പ്രശ്നക്കാരനാണ്. അപ്പൊ ഞാനും എന്റെ എടത്തിയമ്മ, അതായത് അള്ളരാമേന്ദ്രന്റെ ഭാര്യ ചാന്ദിനിയാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് തമ്മിലാണ് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളു. രാമേന്ദ്രന്റെ അടുത്ത് ചേട്ടന്റെ അടുത്ത് ഒന്നും അധികം പറയാൻ പറ്റില്ല. അപ്പൊ പൊതുവെ അങ്ങനത്തെ ഒരു റഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അള്ളരാമേന്ദ്രൻ ചാക്കോച്ചൻ. ജീവിതത്തിൽ ആർക്കെങ്കിലും അള്ള വെച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഒരാളാർക്കും വെച്ചിട്ടില്ല. അങ്ങനെ വെച്ചിട്ടില്ല, രസത്തിന് വേണ്ടിയൊക്കെ ഈ അമ്മയുടെ അടുത്ത് അച്ഛന്റെ അടുത്തും കാണിക്കുന്ന ചെറിയ കുസൃതികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ പഠിക്കാനായിട്ട് വേറെ ആരും. അതെ, ഉദ്ദേശിച്ചത് അതിന്റെ പോസിറ്റീവ് അർത്ഥത്തിൽ എടുക്കണം. അങ്ങനെ എന്തെങ്കിലും അള്ളു വെച്ച് എന്തെങ്കിലും ആരെങ്കിലും അള്ളു വെക്കുകയാണെങ്കിൽ അവിടെ സോൾവ് ചെയ്യാൻ ഈ പ്രൊഫസർ ഉണ്ടാവും. ഞാൻ വെച്ചിട്ടില്ല. പിന്നെ മീര ചോദിക്കും, മീരയുടെ അപ്രീസിയേഷൻ ഒന്നും കേട്ടില്ല. എനിക്ക് റിമിക്ക് ഒരു ആഗ്രഹമുള്ളത് വേറൊന്നും അല്ല, ഈ ഒരു സിനിമയിൽ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ എനിക്ക് ഒന്ന് ആദ്യമായിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു മിനി ഡോസ് ആയിട്ട് എന്തെങ്കിലും ഈ ഒരു കോംബോയിൽ നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഓഡിയൻസിന് വേണ്ടി ഒരു പാട്ടിനൊപ്പം ഒന്ന് ആടാൻ പറ്റുമോ? ഞാനിത് നേരത്തെ പറഞ്ഞിരുന്നു, എപ്പൊക്കെ നോക്കി വെച്ചോളൂ, നമുക്ക് എന്തായാലും ഒരു ഡാൻസ് റെഡിയല്ലേ? അല്ല സർ, ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഞാനിവിടെ വന്ന എല്ലാ തവണ ഒന്നിലേക്കും ഡാൻസ് അല്ലെങ്കിൽ പാട്ടാണ്. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങളുടെ സിനിമയിൽ തന്നെ ഒരു കുഞ്ഞു സീൻ, ഒരു പ്രപ്പോസൽ സീൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. എക്സാം ആയിരുന്നല്ലേ, എല്ലാം അറിയുന്നുണ്ടല്ലോ. അല്ല, കയ്യില് പേനയുടെ മഷിയുണ്ട്. നിങ്ങളുടെ സെന്റ് മേരീസ് കോളേജിലെ എന്റെ ഒരു ഫ്രണ്ടിന്റെ അനിയൻ പഠിക്കുന്നുണ്ട്, രാഹുൽ, അറിയോ? സെന്റ് മേരീസ് കോളേജിലോ? ഞങ്ങളത് വിമൻസ് കോളേജാ. അല്ല, അനിയനല്ല, അനിയത്തി പഠിക്കുന്നുണ്ട്. അനിയത്തി രാഹുലോ? അയ്യോ, അനിയത്തി രാഹുൽ അല്ല, അനിയത്തിയുടെ പേര്, അനിയത്തിയുടെ പേര് സ്വാതി. എനിക്കത് അന്വേഷിച്ചു. അത് ജിത്തു ഈ ഷർട്ട് ഒരു 10 തവണ ഇട്ടപ്പോ എനിക്ക് മനസ്സിലായി. സന്തോഷായി, വേറെ ഒന്നും പറയല്ല, അങ്ങോട്ട് നോക്കിയോണ്ടിരുന്നു, വേറെ ഒന്നും പറയല്ല. ആരും കാണാതെ ആരോടും ചൊല്ലാതെ ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് വെഞ്ഞാറമ്മൂട് റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. എങ്ങും പോയേക്കരുത്, വി വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്.
ഇന്നത്തെ കച്ചേരി കഴിയപ്പെടുന്നില്ലേ, എന്റെ ഈ വര കൊണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു? ഇൻസ്റ്റാൾമെന്റ് ആരെ മരണാടൊക്കെ തോന്നുന്നു. അളിയോ അളിയനി മേടിച്ച സാധനം കണ്ട ഞെട്ടും. എനിക്കറിയാം അളിയമാര് സ്നേഹമുള്ള ആളെ. സംഗീതം പഠിക്കാൻ എന്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു. ആണ് തന്നെ. അല്ല, ഐശ്വര്യയുടെ സൗന്ദര്യവും അമരീഷ് പുരിയുടെ ശബ്ദവും. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. സ്നേഹിച്ച പെണ്ണിനെ കെട്ടാൻ വേണ്ടി ആൾമാറാട്ടം നടത്തി പെണ്ണിന്റെ വീട്ടിൽ വന്ന് തന്നെ താമസിച്ച ലക്കി സ്റ്റാർസിന്റെ ആക്ട് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വളരെ പോപ്പുലർ ആണ്. അതിന്റെ സെക്കൻഡ് എഡീഷനുമായിട്ട് അതേ ടീം തന്നെ ഈ വേദിയിൽ എത്താൻ പോവുകയാണ്. ഓൺ സ്റ്റേജ് രണ്ടാം ഭാഗവുമായി എത്തുന്നു ടീം ലക്കി സ്റ്റാർസ്. ഭാഗവതരുടെ സഹോദരിയെ പ്രണയിക്കാനായി ലക്ഷ്മി എന്ന സുന്ദരിയുടെ വേഷത്തിൽ വന്ന ലക്ഷ്മണന്റെയും അളിയന്മാരുടെയും കഥയായിരുന്നു പാട്ടും ജീവിതവും റൗണ്ടിൽ അവതരിപ്പിച്ചത്. ഒരു പാട്ട് അങ്ങോട്ട് വെച്ചങ്ങോട്ട് കീച്ച ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ സംഗീതം എഴുതാനറിയാത്തില്ല, അരച്ചു കളിക്കാതെ ഇനി മേലെ ഇത്രയുള്ള ആക്കാരെ കൊണ്ട് വന്നോ നിന്റെ തല പിടിച്ച് ഞാൻ മൊട്ടയടിച്ചു പിടിച്ചാൻ പറയാം. എങ്ങനെയെങ്കിലും എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം, അല്ലാതെ നീ ജീവിക്കാൻ പറ്റൂന്ന് പറഞ്ഞില്ലേ. അവക്ക് ഭയങ്കര ആഗ്രഹം ഇവിടെ വന്ന് ചേട്ടൻ നിന്ന് പാട്ട് പഠിക്കണോന്ന്. എങ്ങനെയെങ്കിലും പിടിച്ചെന്ന് നമ്മളെ കല്യാണം നടത്തണം. ഞാൻ അവരുടെ മനസ്സിൽ കയറി പറ്റാനുള്ള പരമാവധി ചെയ്യുന്നുണ്ട്. എന്നെ എന്റെ മാനം പോകുന്ന പെരിക്ക് പേടിച്ചു. ലക്ഷ്മി ഒന്നും അല്ല, ഞാനൊരാളാണ്. നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെ നീക്കൂ, ദുഃഖസിംഹാസനം നൽകി. പ്രണയ സാഫല്യത്തിന് ശേഷമുള്ള ലക്ഷ്മണന്റെയും സംഗീതയുടെയും ദാമ്പത്യ ജീവിത വിശേഷങ്ങളുമായി ടീം ലക്കി സ്റ്റാർസ്. എന്റെ സംഗീത, നീ എന്നെ വരാലാണോ? അത് ചേട്ടാ അങ്ങനെ പറഞ്ഞേ. അല്ല, എന്റെ കയ്യിൽ പിടുത്ത കിട്ടാ, നീ തെറ്റി തെറ്റി നടക്കണോണ്ട് പറഞ്ഞേട്ടാ. സംഗീത, നീ ഒന്ന് ആലോചിച്ച് നോക്കി. കല്യാണം കഴിക്കാൻ വേണ്ടി ജീവിതത്തിൽ ആദ്യമായിട്ട് പെൺവേഷം കിട്ടിയ ഭർത്താവ് ഞാനായിരിക്കും അല്ലേ? എന്നെ കെട്ടാൻ വേണ്ടി ചേട്ടൻ പെൺവേഷം കെട്ടി വന്നപ്പോഴേ കാണാൻ എന്ത് സുന്ദരിയായിരുന്നു. അപ്പൊ എന്നെ ഈ വേഷത്തിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല, എപ്പോഴും കഴിയവിടുന്നു. സംഗീത, നീ ഒന്ന് ആലോചിച്ചോക്കെ, കല്യാണം കഴിഞ്ഞിട്ട് ദിവസം എത്രയായി? നിന്റെ ചേട്ടന്മാർക്ക് നിന്നോടുള്ള ഒടുക്കാത്ത സ്നേഹം കാരണം, ഒടുങ്ങാത്ത സ്നേഹം കാരണം അതിരാത്രിയോ നടന്നില്ല. നേരെ പാട്ടിനൊന്ന് കാണാനെങ്കിലും പറ്റുന്ന ഇതുപോലുള്ള അവസരങ്ങളില്ല. സംഗീത, സാരമില്ല, ഒരു ആയുഷ്കാലം മുഴുവൻ നമുക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ളതല്ലേ. ഒരുക്കി ഞാൻ. സംഗീത, നീ നോക്കോ, ഈ മുറ്റം മുഴുവൻ ഞാൻ പിള്ളേരെ കണ്ട് നിറയ്ക്കും. ഞാൻ അങ്ങനെയാണെങ്കിൽ ചേട്ടൻ സ്ലേറ്റും പെൻസിലും വാങ്ങിച്ച് മുടിയും. എനിക്കൊരു ആഗ്രഹമുണ്ട്, നമുക്ക് ഉണ്ടാക്കുന്ന കൊച്ചിനെ നമുക്ക് ഡോക്ടർ ആക്കണം. ആദ്യം ഒന്ന് തറക്കല്ലിട്ട് എന്നിട്ടില്ലേ പാല് കാച്ചിട്ട്. സംഗീത, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്താ ചേട്ടാ? നീ ഉണ്ടായപ്പോ നിന്നെ ചൂടുവെള്ളത്തിൽ മുക്കി തൊലി വിളിച്ചു കളഞ്ഞാണോ? അല്ല, നീ മാത്രം വെളുത്തിരിക്കുന്നു, നിന്റെ ചേട്ടന്മാരെല്ലാം കരിവന്തി പോലിരിക്കുന്നു. അതുകൊണ്ട് പറഞ്ഞാ എടി, ഇന്ന് നിന്റെ മൂന്ന് ചേട്ടന്മാർക്ക് സംഗീത കച്ചേരി ഉണ്ടായിരുന്ന, എന്നിട്ട് ഇളയ ചേട്ടൻ ഇവിടെ ആക്കിട്ട് പോയിക്കോ. എന്തിനാ നിന്നെ നോക്കാനായിട്ട്? അത് പിന്നെ ചേട്ടൻ അറിഞ്ഞൂടെ, ചേട്ടന്മാർക്ക് സ്നേഹമുള്ള രണ്ടേ രണ്ട് കാര്യമുള്ളൂ, ഒന്ന് സംഗീതം, ഒന്ന് സംഗീതം എന്ന് പറഞ്ഞ എന്നെ.
നമ്മടെ നോക്കാൻ വേണ്ടിട്ടല്ലേ ചേട്ടന്മാര് കൊച്ചു എന്നെ ഇവിടെ നിർത്തിയിട്ട് പോയത്? മനഘട്ട സ്നേഹമായി പോയി കേട്ടോ. നിങ്ങളുടെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലായിരുന്നു സംഗീത പാരമ്പര്യം നിലനിർത്തുന്നുള്ളത്? നമുക്ക് പാരമ്പര്യം നിലനിർത്തിയാലോ? ഇങ്ങനെ കാണെങ്കിൽ ഞാൻ അന്നേ പറഞ്ഞ അളിയൻ കെട്ടിച്ചേരണ്ടായിരുന്നു. അളി അളിയുടെ ഒരു കാര്യം മനസ്സിലാക്കണം, അളിയന്റെ പെങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്റെ ഭാര്യയാണ്. അളിയ അളിയന്റെ ഭാര്യ ആയിരിക്കും, പക്ഷെ ഇതെന്റെ പെങ്ങളളിയാ. എന്റെ അളിയ ഒരു ഭർത്താവിന് ചില കടമകളുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്റെ അളിയ ഒരു ആങ്ങനെ എനിക്ക് കുറെ കടമകളുണ്ട്. ഞങ്ങളമാരുടെ കടമകാരനെ എനിക്ക് എന്റെ കടമ കറക്കാൻ പറ്റും തോന്നണല്ലേ ദൈവം? എന്തളിയാ അളിയന്റെ കണ്ണ് നല്ല ഉറക്കശീണുണ്ട്, നമുക്ക് കിടന്ന് ഉറങ്ങാം. അല്ല ക്രിക്കറ്റ് കളി ഉണ്ടോ? ഓർമ്മയുണ്ടോ രാവിലെ വരായിരുന്നു? ഓ അപ്പൊ ഉറങ്ങാം. ധോണി മൂന്ന് പ്രാവശ്യം ഔട്ടായതല്ലേ? അളിയ അത് റീപ്ലേ കാണിച്ചത് മൂന്ന് തവണ. നമുക്ക് അകത്തും സംസാരിക്കാം. ഒരു സെക്കൻഡ് ഉറങ്ങളിയാ. അളിയ എന്തിനും പറ്റി കഴിഞ്ഞാ പിന്നെ ആരുണ്ട് എനിക്ക്? ഇന്നത്തെ കച്ചേരി കഴിയപ്പെടുന്നേ എന്റെ ഈ വര കൊണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു? ഇൻസ്റ്റാൾമെന്റ് ആരെ മരണമടക്ക തോന്നുന്നു. പിന്നെ കച്ചേരി കഴിഞ്ഞോന്നോ? ഇവനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്റെ ഓരോ പാട്ട് കഴിയുമ്പോഴത്തേക്കിനും മുത്തായിപ്പുട്ട് ഓരോ പെരുക്ക് പെരുക്കി നിർത്തണമെന്നു. നീ വ്യക്തിയോട് അങ്ങനെ അങ്ങനെ തോന്നാത്തതാണ്? ഓരോ പാട്ടിനിടയിൽ മുക്കാ ക്ലാസ് വെച്ച് പെരുക്കുന്നുണ്ടായിരുന്നു. മുക്കാ ക്ലാസ് വെച്ച് പെരുക്കുന്ന കാര്യമല്ല, പാട്ട് കഴിയുമ്പോഴത്തേക്കിനും മുത്തായിപ്പുട്ട് കടത്തിനകത്തൊരു പെരുക്ക് പെരുക്കണമെന്നാ പറഞ്ഞത്. അത് ചെയ്തായിരുന്നു നീ? അതായിരുന്നു അതായിരുന്നു പെങ്ങള്. ആ കച്ചേരിയൊക്കെ നല്ല കിടുക്കൻ കച്ചേരി അല്ലായിരുന്നോ? പിന്നെ തടിച്ച് തകർത്ത് കളഞ്ഞില്ലേ ഞങ്ങളെ നാട്ടുകാരി? നാട്ടുകാരി തകർത്തെന്നല്ല പറഞ്ഞു, നമ്മുടെ കച്ചേരി തകർത്തെന്നല്ല പറഞ്ഞത്. പിന്നെ ഒൻപതാമത്തെ പാട്ട് പാടിയപ്പോഴത്തേക്കും കച്ചേരി നിർത്താൻ പറഞ്ഞു. കടം അടിക്കുന്ന ഞാനാണല്ലോ, ഓരോ പാട്ടിനും ഓരോ കടം പൊട്ടും. പൊട്ടിച്ചു കളിച്ചു ഒമ്പത് കടം പൊട്ടിയപ്പോ പരിപാടി അങ്ങ് നിർത്തി. അതോടുകൂടി ഞങ്ങള് കച്ചേരി നിർത്തി. ഇനി ഇത് വെച്ച് നീ വായിച്ചാ മതി. ഈ സാധനമാണെന്നുണ്ടെങ്കിൽ ചട്ടിയാലും മുട്ടിയാലും പൊട്ടത്തുമില്ല ചളിങ്ങും തുല്ലും ഒന്നുമില്ല, നിനക്ക് എത്ര പാട്ട് വേണം വായിക്കാം, ഒരു കുഴപ്പമില്ലാതെ വായിക്കാം. കഞ്ഞി വയ്ക്കാറുണ്ട്? കഞ്ഞി വയ്ക്കാൻ ഇത് ആവശ്യത്തിന് പകൽ വേണ കഞ്ഞി വെച്ചിട്ട് വൈകുന്നേരം വേണ കടവായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. എടുത്തുകൊണ്ട് പോകും. പറഞ്ഞിട്ടോ സ്ഥിരം പരിപാടികളാ കഞ്ഞി വെക്കാൻ എടുക്കാത്. ആ കഞ്ഞി നീ പൊക്കോ 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 വിടുന്നു. കച്ചേരിക്ക് പോയിട്ട് എന്തപ്പോ എനിക്കൊന്നും കൊണ്ടുവന്നില്ല. എന്റെ കുഞ്ഞിപ്പെങ്ങൾ എന്നാ വർത്തമാന പറയുന്നേ, എന്റെ പെങ്ങൾക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ സാധനങ്ങൾ വായിച്ചോണ്ട് വന്നിട്ടുള്ളൂ. പെങ്ങൾക്ക് വേണ്ടി കണ്ടുവന്നത് കണ്ടാൽ പെങ്ങൾ ഞെട്ടും ഞെട്ടും ഞെട്ടും. വാങ്ങിച്ചിട്ടുണ്ടോ? എടുക്കടാ വെച്ചിരിക്കുക. ഇളയാളിയിൽ ഞാൻ പാട്ടുപാടി ഉറക്കി പരമ്പര നിലനിർത്തട്ടെ. എനിക്കുണ്ട് അതുപോലെ തന്നെ ആഗ്രഹങ്ങളൊക്കെ. വാണു എന്റെ ഇളയ കിലുക്കി വന്ന് മേടിക്കുന്ന സമയമായില്ല, കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമല്ലേ അയോളൂ. കിലുക്കി കിലുക്കി കളിക്കാൻ വേണ്ടി മേടിച്ചല്ല, പിന്നെ എന്റെ കുഞ്ഞിപ്പൊക്കെ കിളിക്കാൻ വേണ്ടി മേടിച്ച. അലിയ കൊടറ മക്കളെ കിലുക്ക് കീപ്പി കൊടറ അവിടെ കൊടു 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 ബിപി കൊടു ബിപി കൊടു കൊടുക്ക് അളിയൻ ഞങ്ങൾ കൊറ്റ മൂടുള്ള അളിയനല്ലേ? അളിയന് സാധനം നിങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാതെ ഞങ്ങൾ വരുമോ? ഇല്ല അളിയ എടുക്ക് കൊടുക്ക്. അളിയോ അളിയന് മേടിച്ച സാധനം കണ്ടാ ഞെട്ടും. എനിക്കറിയാം അളിയന്മാര് സ്നേഹമുള്ള ളിയത്. ഇതാണ് പൊട്ടാ സ്റ്റോക്ക്. വേറൊരു കാര്യം, സ്വന്തമായിട്ട് സാധനം കൈ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ചങ്ങാ പിന്ന വെടിവെച്ച് കളിക്കരുത്. സാധനം വളരെ റയറായിട്ടുള്ള സാധനമാണ്, വില കൂടിയതാണ്. അതുകൊണ്ട് പൊട്ടാസ് കൊടുക്ക്. ഇടയ്ക്കിടയ്ക്ക് വെടി വെക്കാവേ. വേറൊരു കാര്യം,
ഈ തോക്കിനകത്തിട്ട് മാത്രമേ വെക്കാവുള്ളൂ, അല്ലാതെ അവിടെ കൊണ്ടുവന്ന് കല്ലിട്ടിടിച്ച് പൊട്ടിക്കരുത്. കണ്ടില്ലോ, പൊട്ടിച്ചു. എന്റെ അളിയ അളിയൻ മേടിച്ചു വെച്ചൊരു എഫ് എം റേഡിയോ, അത് ഞാൻ നോക്കിട്ട് എഫ് എം കിട്ടണില്ലെന്ന്. അതങ്ങനെ കിട്ടാൻ മടിയുള്ളൂ. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ വാർത്തയും കേട്ട് നാല് പാട്ടും കേട്ട് അതിനകത്തും രണ്ട് കച്ചേരി പഠിച്ചിട്ടാണ് ഇന്ന് വൈകിട്ട് കച്ചേരി. എന്റെ അളിയ ഞാൻ ഇതിന്റെ എല്ലാ ഗ്യാങ്ങും തിരിച്ചിട്ട് എഫ് എം മാത്രമല്ല ഒരു സ്റ്റേഷനും കിട്ടില്ല. ഒരു മുകളിൽ മാത്രമേ ഉള്ളൂ. എന്റെ ഒറ്റപ്പെങ്ങളെ കെട്ടിച്ചുകൊണ്ട് മാത്രം അവർ ഒറ്റ അടിക്ക് നിന്നെ താഴെ ഇടുന്നില്ല. ശ്രുതിപ്പെട്ടി കണ്ടിട്ട് എഫ്എം റേഡിയോ ആണെന്ന് പറയുന്ന പറ്റുന്ന അറി എനിക്ക് അറിയാൻ മേലാണ്. ഇത് ശ്രുതിപ്പെട്ടി ആണ്. ഇതിന്റെ ഒരു ഒറ്റ മൂളലുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ കച്ചേരി പിടിച്ചിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ കച്ചേരി ഗുണമില്ല, ഇതിന്റെ മുകളിലാണ് നിങ്ങളുടെ കച്ചേരി പോയെന്ന് എനിക്ക് മനസ്സിലായി. കേട്ടോ, വേണ്ട വേണ്ട കേട്ടോ വേണ്ട. അണ്ണം മേടിച്ചോണ്ട് അലുമിനെ കലല്ലേ, എത്ര അടിച്ചിട്ടും പൊട്ടല്ലേ. എന്തായാലും ഒരു കാര്യം ചെയ്യ്, നീ അങ്ങനെ കിടിലായിട്ട് അടിച്ചിട്ടും പൊട്ടാത്തോണ്ട് നമ്മുടെ പങ്ങക്കും അളിയനും വേണ്ടി നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു പെരുക്ക് അങ്ങോട്ട് പെരുക്ക. സാധനം എടുക്കാം, പെരുക്ക് പെരുക്കുള്ള കാര്യമുള്ളു. കൊണ്ടുവരല കൊണ്ടപ്പോ ചെറുതായിട്ടൊന്ന് ഞണങ്ങി. നീ അരമണിക്കൂർ കൈ കിട്ടിയപ്പോ ഇപ്പൊ അവാർഡും മേടിച്ചോണ്ട് വന്നോ. ഒരുമാതിരി ലാത്തിച്ചാർജിന് ഇടപെട്ടു പോയ സമരക്കാരന്റെ അവസ്ഥയായി പോലടാ വേദ. ഇത് പിടിച്ചേ, ഇത് പിടിക്ക്. ഇനി മേലാൽ ഈ കട വാങ്ങാനും ഇതിലൊക്കെ തൊട്ടാൽ കൂമ്പിടിക്കാൻ പാട്ടുണ്ട്. നീ ഒന്നും ചെയ്യണം, നീ അകത്ത് പോയിരുന്നേ. പെങ്ങളെ വന്ന സ്ഥിതിക്ക് ഇച്ചിരി ക്ഷീണമുണ്ടോ? ഒന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പൊ പോയിട്ട് വരാം. കുളിക്കേണ്ട കാര്യമുണ്ടോ? പരിപാടി പൊളിഞ്ഞപ്പോ കമ്പത്തിക്കാര് വെള്ളത്തിൽ മൂന്ന് പ്രാവശ്യം മുക്കിയില്ലേ? അത് പരിപാടി മുക്കി കുളമായിട്ട് മുക്കിയതാണോ? അല്ല, നമ്മള് രാവിലെ സാധകം ചെയ്തില്ലെന്നുള്ള ആരോ അവിടെ ചെന്ന് പറഞ്ഞു കൊടുത്തിട്ട് നമ്മളെ സാധകം ചെയ്യാൻ വേണ്ടി മുക്കിയതാ. അങ്ങനെ അളിയമ്പാരി പോയോ? സംഗീത, നിങ്ങളുടെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ല സംഗീത പരമ്പര നിലനിർത്തുന്നുള്ളത്. പരമ്പര നിലനിർത്തുന്ന കൂച്ചല്ലോ. കവറിനകത്ത് ഒരേ ഒരു പൊട്ടാസം കൂടെ ഉണ്ടായിരുന്ന ഇടക്കിടക്ക് വെടിവെച്ചു. പൊട്ടാസം അടച്ച കട കുത്തിത്തറ നളിയിൽ മേടിച്ച പൊട്ടാസം കമ്മത്തിക്കാറി വെള്ളത്തിൽ മുക്കിയപ്പോഴും അളിയന്റെ പൊട്ടാസ് നനയാതിരിക്കാൻ ഉയർത്തിപ്പിടിച്ചിരുന്ന ഈ പൊട്ടാസ് അളിയം വലിച്ചെറിഞ്ഞു. ഇതിന്റെ വില അളിയൻ അറിയില്ല. അളിയാ, അത് പിന്നെ ഞാനൊരു രണ്ടിരുവായി കിടക്കിടക്കേ പൊട്ടിക്കാവും. ചേട്ടന്മാരെ ഒഴിവാക്കിയിട്ട് നമുക്ക് സന്തോഷിക്കാനുള്ള കിടക്കൻ അടിയും ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഒടിയൻ സിനിമയുടെ മൂന്ന് ടിക്കറ്റ്. അന്ന് നമ്മൾ രണ്ടുപേരല്ലേ, ഇനി കൊച്ചും കൂടെ വന്നിട്ടല്ലേ പോവാൻ പറ്റുള്ളൂ. നമ്മൾ തിയേറ്ററിലേക്ക് പോണ വഴിക്ക് പെട്ടെന്ന് ഒരു കൊച്ചുണ്ടായിക്കാ, പിന്നെ ടിക്കറ്റ് എടുക്കാനായിട്ട് സമയം കളയണ്ടല്ലോ. എടി അതല്ലെന്ന്, ഈ ടിക്കറ്റ് നിന്റെ ആങ്ങളമാര് അളിയന്മാരായി കൊടുക്കുന്നു, അവരെ സിനിമയ്ക്ക് പറഞ്ഞയക്കുന്നു, നമ്മളിവിടെ വേണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുന്നത്. അളിയന്മാർക്ക് ഒരു സർപ്രൈസ് തരാൻ പോവാണ്. മര്യാദയുടെ ഭാഷ പറയാണ്, എന്നാ സാധനം ഉണ്ടെങ്കിൽ ഇവന്മാർക്ക് കൊടുത്തോണം. ഇവന്മാർക്ക് കൊടുത്തോ ഞാൻ വയറ്റി പിടിക്കത്തില്ല. എന്റെ പെങ്ങൾ കൊടുത്താൽ വയറ്റി പിടിക്കത്തില്ല. നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇതുപോലൊരു സർപ്രൈസ് കഴിച്ചിട്ട് നാല് ദിവസം ട്രിപ്പ് ഇട്ട് കടന്നവളാണ് ഇവിടെ. അതുകൊണ്ട് ഇവർക്ക് മാത്രം സർപ്രൈസ് കൊടുക്കണ്ട. അളിയൻ എന്നെ പറഞ്ഞു തന്നെ കപ്പൈസ് കപ്പൈസ് അല്ല പിന്നെ സർപ്രൈസ്. ഒടിയന്റെ മൂന്ന് ടിക്കറ്റ് ഞങ്ങളുടെ ഏറ്റവും വലിയ അളിയൻ. ഞാൻ സത്യം പറഞ്ഞ ഓടിയൻ ഒന്ന് കാണണം കാണുമെന്ന് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അളിയൻ ഇത് കൊണ്ട് തന്നപ്പോഴത്തേക്കിനും സന്തോഷമുണ്ട് അളിയൻ, സന്തോഷം. ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ മൂന്നുപേരൂടെ ഓടിയും കാണാൻ പോകണം. നീ പോയി, നീ ഇത്ര നേരം ഇവിടെ ഇരിക്കല്ലായിരുന്നോ? നീ ഇവിടെ അളിയന് കൂട്ടുവയ്ക്കുക, നമുക്ക് മൂന്നുപേർ കൂടെ ഓടിയ സിനിമ കാണാം. എനിക്ക് വാഗമണിൽ അപ്പച്ചിയുടെ അടുത്ത് പോകണം, ഞങ്ങളോട് വിരുദ്ധനെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പച്ചി ചത്ത, അത് വേണ്ടുന്ന അപ്പച്ചി നാളെ മരിച്ചു മിന്നാ നടക്കുന്നു. ഞങ്ങൾ പോയിട്ട് വരാം, നിങ്ങൾ സമാധാനത്തോടെ വിളിക്കേ. നല്ലൊരു കമ്പനി കൊടുക്കണം. അങ്ങനെ നിങ്ങൾ
മാത്രം സിനിമയ്ക്ക് പോയി അങ്ങനെ ചോദിക്കണ്ട കേട്ടോ. ഒരു സിനിമ എന്റെ അവസാനത്തെ ഒരു കച്ചത്തുറുമായിരുന്നു, അതും കളഞ്ഞിരുന്നു. ഇനിയിപ്പോ എന്നാ ചെയ്യും? എന്റെ പണിയല്ല കഴിച്ചത്, വേറെ ഒരു കാര്യം ഉണ്ടല്ലോ. എന്നാ അറിയാവോ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞ രണ്ടു മൂന്ന് ദിവസമല്ലേ ആയല്ലോ. ഞങ്ങൾ ആലോചിച്ചപ്പോ എന്തറിയാവോ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരിക്കട്ടെ, ഞങ്ങൾക്ക് മൂന്നുപേർ കൂടെ സിനിമയ്ക്ക് പോകാനുള്ള കുഴപ്പമില്ലല്ലോ. ആ ടിക്കറ്റ് തരാണ്, ഞങ്ങൾ മൂന്നുപേരും പോയി സിനിമ കണ്ടോളാം. പണത്തിന് കൊണ്ടുപോകാത്തോണ്ട് കറിയായിരിക്കും. ആണോ, ഇത്ര സങ്കടമുണ്ടോ? പിന്നെ എന്തിനാ അളിയാ കഴിയുന്നത്? അളിയാ, ഈ ടിക്കറ്റ് ഒട്ടിച്ചോണ്ട് പോയി സിനിമ കാണാൻ പറ്റുമോ? എന്തിനാ കീറി കളഞ്ഞത്? പെട്ടെന്ന് തിയേറ്ററിൽ നിന്ന് ഓർത്ത് പോയി. ഒരു കാര്യം ചെയ്യാം, ആരും തിയേറ്ററിൽ സിനിമയ്ക്ക് പോകുന്നില്ല, നമുക്ക് അകത്തോട്ട് പോകരുത്. നിങ്ങൾ സിനിമയ്ക്ക് പോകാൻ സമ്മതിക്കത്തില്ല, ഒടിയൻ കാണാനുള്ള ആഗ്രഹവും പോയി. ഇതെന്നെ ഇവരിങ്ങനെ തുടങ്ങണേന്ന് ഞാൻ മടുത്ത്. ചേട്ടൻ അറിയാലോ, ചേട്ടന്മാരുടെ സ്നേഹം കൊണ്ടല്ലേ. നിന്നോടുള്ള ഈ അമിതമായ സ്നേഹത്തിന്റെ കുഴപ്പം എന്നറിയോ, ഈ ആങ്ങളമാരുടെ മനസ്സിൽ ഒരു പെണ്ണ് ചേക്കേറണം. പെണ്ണുണ്ടല്ലോ. പ്രാന്തി നീയല്ല, വേറൊരു പെണ്ണ് അവരുടെ മനസ്സിൽ സ്ഥാനം കിട്ടിയാൽ മാത്രമാണ് നിന്നോടുള്ള സ്നേഹം കുറയുള്ളൂ, അവർക്ക് ആ പെണ്ണ് പുറകെ പോവുകയും ചെയ്യും, നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കുകയും ചെയ്യാം. അതിനുള്ള ഒരു ഐഡിയ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് മോളെ. എന്താ ഐഡിയ? ഞാനൊരു നാടകക്കാരിനെ ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവർ വന്നിട്ട് ഈ ചേട്ടന്മാരുമായിട്ട് മിങ്കിൾ ചെയ്ത് അഭിനയിച്ചോളൂ. അപ്പൊ ചേട്ടന്മാരുടെ ശ്രദ്ധ അങ്ങോട്ട് പോവുകയും ചെയ്യും, നമുക്ക് സ്വതന്ത്രമായിട്ട് ലൈവിഷ്യമായിട്ട് ജീവിക്കുകയും ചെയ്യാം. ഒരു ഹലോ, നിങ്ങൾ നിങ്ങൾ എത്തിയോ? ചേട്ടന്മാരില്ലാത്ത കയറി പോരെ. നീ ഒന്ന് സഹകരിച്ച് നിന്നാ മതി കേട്ടോ, അവർ വരുമ്പോ കഴിഞ്ഞിട്ട് കളിച്ചോ. ഹലോ ഹലോ, അയ്യോ, പ്രശസ്ത ഡ്രാമ ആർട്ടിസ്റ്റ് ഐ എൽ എം ഗോപകുമാർ. അല്ല, അതെ എനിക്കറിയാലോ, ഞാനാണ് വിളിച്ചത്. ബേസ് വേണ്ട, ഉള്ള ഒറ്റ പറഞ്ഞാൽ മതി. അല്ല, ഞാനേ നിങ്ങൾ പറഞ്ഞ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ആള്, ഞാൻ വടകര വസുന്ധര. അത്ര ഓവറാക്ഷൻ വേണ്ട, നോർമൽ മതി. അപ്പൊ ഞാൻ അങ്ങോട്ട് പോട്ടെ? അതെ, ഇവിടുന്ന് ബസ് സ്റ്റോപ്പ് അടുത്താണോ? ബസ് സ്റ്റോപ്പ് അടുത്ത് മതി. ഓക്കെ ഓക്കെ ഓക്കെ. അതെ, ഒരു 2000 രൂപ ചേഞ്ച് ഉണ്ടാവോ കയ്യില്? 2000 രൂപ ചേഞ്ച് ഉണ്ടോ? എടുക്കൂ. 2000 രൂപ ഇതൊരു 500 എന്റെ കയ്യിൽ ഇരിക്കട്ടെ, കാരണം വണ്ടിക്കുള്ളിക്ക് കാശില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അഡ്വാൻസ് പിടിച്ചോളൂ. ഞാടേം പത്രാത്ത കണ്ടപ്പോ ഞാനൊരു ഇഷ്ടം പോലെ ഉള്ള ആളാണ്. ഇല്ല, ഇവിടെ 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 കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ചേട്ടൻ പോയി കഴിഞ്ഞാൽ നിക്കോളാം. അതെ, റൊമാൻറ്റിക് ആയിരിക്കണം മെയിൻ ഭാവം. എന്നിട്ട് ചേട്ടന്മാരെ വശീകരിച്ച് ചേട്ടന്റെ മനസ്സിൽ കേറി പറ്റണം. റൊമാൻസിനൊക്കെ ഈ വസ്തു കഴിഞ്ഞിട്ടേ ഉള്ളു, വേറെ ആരും അല്ല ഏട്ടാ. അതിനെ ഞാൻ വശീകരിച്ചത് എന്റെ ഭർത്താവാ. എനിക്ക് മൂന്ന് ചേട്ടന്മാരുണ്ട്. ചേട്ടന്മാരെ വശീകരിക്കുന്ന കാര്യമാ പറഞ്ഞത്? മൂന്ന് പേരോ? അപ്പൊ പേയ്മെന്റ് കൊടുക്കും. അഭിനയിച്ചാ മാത്രം മതി. ചേട്ടൻ പോയിക്കോ, ഞാൻ പറഞ്ഞോളാം. ചേട്ടന്മാരെ, വല്യേട്ടാ, ചേട്ടാ, ചേട്ടാ, ഇതെന്റെ കൂട്ടുകാരിയാണേ. എവിടെ അച്ഛനെ, ഭയങ്കര ആഗ്രഹം ചേട്ടൻ്റെ അടുത്തുനിന്ന് പാട്ട് പഠിക്കണോ? അപ്പൊ എങ്ങനെയെങ്കിലും ഇവിടെ പാട്ട് പഠിപ്പിക്കണം. അളിയ മുമ്പ് പാട്ട് പഠിക്കാൻ വേണ്ടി പെൺവേഷം കെട്ടി വന്നത് ഓർമ്മയുണ്ടോ? ശരിയാണല്ലോ, ആണ് പെൺവേഷം കെട്ടി വന്നത് തന്നെ. അല്ല, ഇതാരാന്നാ പറഞ്ഞ മോളെ? ചേട്ടാ, എന്റെ കൂട്ടുകാരി അല്ലേ? കൂട്ടുകാരി ചേട്ടന്റെ അടുത്ത് തന്നെ പാട്ട് പഠിക്കാൻ വന്നേ? അതെ, പേര് മാത്രം മാറ്റി. അപ്പൊ ഇവിടെ നിന്ന് പഠിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് പഠിക്കണം, ഇവിടെ പഠിക്കാൻ എനിക്ക് പറയാം. മോളെ ഭാഗത്തോട്ട് നോക്കാം, കാരണം വെച്ചാൽ ഞാൻ അവളെ പഠിപ്പിച്ചോളാം, കുഴപ്പമില്ല. ഇവിടെ നോക്കാം, ഞാൻ നിന്ന് പരീക്ഷിച്ചു നോക്കാം, ചെറുതായിട്ട് പരീക്ഷ. മോനെ പാട്ട് പഠിക്കുന്ന എന്തിനാ ഇഷ്ടപ്പെടുന്നത്? സംഗീതം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. കുഴപ്പമില്ല, അപ്പൊ പാട്ട് പഠിക്കുന്നോണ്ടെങ്കിലേ ചില സംഭവങ്ങളൊക്കെ വേണ്ടി വരും. അല്ല,
ആണുങ്ങളെ കുറെ അറിയാം എനിക്ക്. ബാബു ആന്റണി ഒക്കെ പണ്ട് സിനിമയിൽ മുടിയൊക്കെ വളർത്തിയിട്ടുണ്ട്. നീ ചെന്ന് നോക്കിയേ, എനിക്ക് ശരിയാകത്തില്ല. എക്സ്ക്യൂസ് മീ, എന്തിനാ ഇവിടെ വന്നേ? സംഗീതം പഠിക്കാൻ. എന്തിന്? സംഗീതം പഠിക്കാൻ എന്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു. ആണ് തന്നെ. അല്ല, ഐശ്വര്യയുടെ സൗന്ദര്യവും അമരീഷ് പുരിയുടെ ശബ്ദവും. എനിക്കറിയാം. മൃദംഗം ആവശ്യത്തിൽ ഇരുന്ന് അടിച്ചോ, അവിടെ ഇരുന്ന് അടിച്ചോ. നിങ്ങൾ ആരും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ അകത്തോട്ട് വെക്കൂ, ഞാൻ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോളാം. പിന്നെ സംഗീതം പഠിപ്പിക്കുകയാണെങ്കിൽ 9 മണിക്ക് മുന്നേ പഠിപ്പിക്കണം. എന്തിനാ? കറുത്തമുത്ത് തുടങ്ങട്ടരയാകുമ്പോ എനിക്കാണെങ്കിൽ കറുത്തമുത്ത് കണ്ണിൽ ഉറക്കം വരത്തില്ല. അവള് പെണ്ണ് തന്നെ. സീരിയലിനോട് ഇത്ര അസ്ഥിര ഉള്ളവള് പെണ്ണുങ്ങളല്ലേ? അപ്പൊ അവള് പെണ്ണ് തന്നെ. എനിക്കറിയാല്ലോ പഠിപ്പിക്കാൻ, എനിക്കറിയാം. നിങ്ങൾ പോകും, ഞാൻ ഏറ്റവും ഞാൻ ഈ കുടുംബത്തിലെ അളിയന്മാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആള് വലിയ അറിയാലോ, എനിക്കറിയാമല്ലോ. പിന്നെ ഈ പെങ്കുച്ച് വന്നേക്കണത് ശരിക്കും പറഞ്ഞ സംഗീതം പഠിക്കാനല്ല, പിന്നെ അളിയനെ ഉന്നം വെച്ച് വന്ന. അളിയന്റെ സംഗീത കച്ചേരി ഇവിടെ വെച്ച് സ്റ്റേജ് വെച്ച് കണ്ടു, കണ്ടിട്ടുണ്ട്. ആ അന്നാ ആ പെങ്കുച്ചിന്റെ മനസ്സിൽ അളിയൻ കേറി ചെരുപ്പ് ദൃഷ്ടി നേടി. അങ്ങനെ അതെ പറഞ്ഞ കാര്യമൊക്കെ ശരിയല്ലേ? ഇഷ്ടംപോലെ കാശുള്ള വീട്ടിലെ പെങ്കൊച്ച ഊരി നോക്കിയും കണ്ട് നിന്ന് അളിയന്റെ കയ്യിലിരിക്കും. ഞാൻ പറഞ്ഞു ഈ ഗെറ്റപ്പ് വേണ്ട, നമ്മൾ വേറൊരു ഗെറ്റപ്പ് കഴിച്ച് സുന്ദരമായിട്ട് വരാം. ഈ അളിയന്മാരുടെ ഇടയില് എനിക്ക് അളിയനെയാളെ ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് അറിയാലോ. അത് പിന്നെ പറഞ്ഞു എന്റെ കാര്യമുണ്ടോ? അതുകൊണ്ട് ഒരു കാര്യം പറയാണ്, നീ പെങ്കൊച്ചിക്ക് വന്നാണല്ലോ ശരിക്കും സംഗീതം പഠിക്കാനില്ല, അളിയനെ ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നേക്കണാന്ന്. അല്ലേ വണ്ടിക്കൂലി പഠിക്കും ഇവിടം വരെ വന്ന കാര്യമുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു പെണ്ണിന്റെ മനസ്സിൽ അളിയൻ മാത്രമേ ഉള്ളൂ. എന്റെ അളിയ ഒന്ന് ചോദിച്ച അളിയ അതെ ആണോ? നോക്കിയും കണ്ടു നിന്ന് അളിയന്റെ കയ്യിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ കടം പഠിപ്പിക്കാം, കടം പഠിപ്പിക്കാം, കടം പഠിപ്പിക്കാം, കട അങ്ങനെ പോകണേ. ഈ കുടുംബത്തിൽ എനിക്ക് അളിയനെയാണ് ഏറ്റവും ഇഷ്ടമുള്ള നല്ല കാര്യം അറിയോ? അതെനിക്കറിയല്ലേ. എന്റെ അളിയ ഈ പെങ്കുറ്റി സംഗീതം പഠിക്കാൻ വന്നല്ല. ഏതാ പെങ്കുച്ച? അളിയന്റെ ഈ ചിരി കണ്ടിട്ട് വന്നു. ഞാൻ അങ്ങനെ ചിരിക്കത്തൊന്നുമില്ല. എന്റെ ഒന്ന് അല്ലേ എന്റെ അളിയ അളിയന്റെ കച്ചേരി ഇവിടെ വെച്ച് കണ്ടിട്ട് അളിയന്റെ വയലുമായി ഇഷ്ടപ്പെട്ടിട്ട് അളിയനെ ട്യൂൺ ചെയ്യാൻ വേണ്ടി വന്നേക്കണത് പെണ്ണു. സത്യം സത്യം ഇഷ്ടം പോലെ കാശുള്ള വീട്ടിലെ പെങ്കൊച്ച അടിച്ചു മാറ്റി അളിയന്റെ കയ്യിൽ ഇരിക്കും കേട്ടോ. എനിക്ക് വയലും പഠിപ്പിക്കാൻ. അങ്ങനെ വയലിന് ആ വഴി, സംഗീത വഴി, കടപ്പ വഴി. വലയിലൊഴുകുമി അനഘരാസരാത്രി ലയപൂർണമായി പ്രേമോദാരനായി അണയൂ നാഥ ഹംസദൂതിലുണരും നളഹൃദയത്താളമോടെ ചേലിലൊഴുകും
ഗോപവൃന്ദങ്ങൾ നടനമാടുന്നു ശ്യാമതീരങ്ങളിൽ. അത് കൊള്ളാല്ലോ ഓടുന്നു. എന്നാ എല്ലാടാവേ, ഒന്ന് പോയി തരാവോടാവേ. ചേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. എനിക്കൊരു കാര്യം പറയാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ അല്ലേ, നീ ആദ്യം പറ അല്ല ചേട്ടൻ. ചേട്ടൻ പറ ഞാൻ ചേട്ടൻ പറഞ്ഞിട്ടേ പറയുള്ളൂ. പറയുള്ളൂ ചേട്ടൻ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു കല്യാണം കഴിക്കണം. അയ്യോ എന്റെ മനസ്സിലുള്ള ചേട്ടൻ എങ്ങനെ വായിച്ചെടുത്ത്? അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി എന്റെ കല്യാണം ഉറപ്പിച്ചാ? കല്യാണം എന്റെ കല്യാണത്തിന്റെ കാര്യം? എന്റെ കല്യാണത്തിന്റെ കാര്യം? നിന്റെ ഒന്നും കല്യാണത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. ഒരു കല്യാണം കഴിക്കണം. എനിക്കൊരു കല്യാണം കഴിക്കണം. അയ്യോ എനിക്കൊരു കല്യാണം കഴിക്കണം. എനിക്കൊരു കല്യാണം കഴിക്കണം. ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് അനിയന്മാരെ കല്യാണം മതി. അപ്പൊ അനിയത്തി എടുത്ത് പറയാളെ, എല്ലാ കാര്യങ്ങളും പെങ്ങളോട് പറയട്ടാണല്ലോ. ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാല് ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഞാൻ ആദ്യം കല്യാണം കഴിക്കണം. അപ്പൊ അവർക്ക് രണ്ടുപേർക്ക് കല്യാണം കഴിക്കണം പറഞ്ഞ് ഞാൻ ആദ്യം കല്യാണം കഴിക്കാം. ചേട്ടന്റെ കല്യാണം കഴിഞ്ഞാൽ എന്റെ കല്യാണം കഴിക്കണം. അത് കഴിഞ്ഞിട്ട് എന്റെ കല്യാണം. അപ്പൊ ചേട്ടന്മാർ മൂന്നര കല്യാണം കഴിക്കാൻ പോണോ? പിന്നെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. ചേട്ടത്തിയമ്മ വരും. അപ്പൊ എന്റെ ചേട്ടനും കൂടെ അറിയണ ഈ സന്തോഷാർത്ഥ. ചേട്ടാ ചേട്ടാ നോക്കേ, എന്റെ ചേട്ടന്മാർ കല്യാണം കഴിക്കാൻ പോവാന്ന് ഞാൻ പറഞ്ഞില്ല. അവിടെ ആരൊക്കെ എന്റെ ഏട്ടത്തിയമ്മ? ആരൊക്കെയാണ് ഏട്ടത്തിയമ്മ? കുരുടടക്കാൻ പോലും ഇരിക്കുന്നുണ്ട്. എന്റെ കയ്യിരിപ്പിച്ച് മോശം പറയാം കേട്ടോ. നീയൊന്നും പറയണ്ട. കല്യാണം കഴിക്കുന്ന പറഞ്ഞ ആദ്യം കല്യാണം കഴിക്കുന്ന പറഞ്ഞാൽ ഞാൻ അവളെ കല്യാണം കഴിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് 19 വയസ്സായി. 19 വയസ്സായി കല്യാണം കഴിക്കാൻ പറഞ്ഞു. ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നു. അവളെ എന്നെ ഇഷ്ടമാണ് പറഞ്ഞല്ലേ. കുറച്ച് മുമ്പ് പറഞ്ഞു. കാര്യം പറഞ്ഞോട്ടെ. ഞങ്ങളിതൊരു നാടകം കളിച്ചതോ? ചേട്ടന്മാരെ, അത് ഞങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ നിങ്ങൾ കാര്യമായിട്ട് ഇടപെട്ടപ്പോ ഞങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു നാടകം. അത് അതിലെ മെയിൻ നടിയായി നിൽക്കണത്. പറഞ്ഞാ മതിയോ? അവൾക്കൊരാഗ്രഹമില്ലേ? അവളോട് ചോദിക്കണ്ടേ? എന്റെ ചേട്ടന്മാരിൽ ആരെ ഇഷ്ടപ്പെട്ട? പറഞ്ഞോ ധൈര്യമായിട്ട് പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്റെ അടുത്താണ്. നിന്റെ അടുക്ക ആര് പറഞ്ഞു? ദേ കേട്ടെ, എന്റെ അടുക്ക വന്നിരിക്കുക. മൂത്ത വെണ്ടയ്ക്കാണെങ്കിലും കറി കത്തിട്ട് കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും. കേട്ടോ ദേ കേട്ടാ, കേട്ടാ കറിക്ക് എന്റെ നേരെ നോക്കുന്നല്ല. കേട്ടാ നേരെ പോകുന്നു വെണ്ടയ്ക്ക്. അതേ പോകുന്നു വെണ്ടയ്ക്ക്. ഈ ചേട്ടനെ എനിക്കിഷ്ടം. നിനക്ക് ഈ നാടകാരനെ പ്രേമിക്കാൻ കിട്ടിയോളോ? നാടകക്കാരനൊക്കെ ശരി തന്നെ, പക്ഷെ എന്റെ ഭർത്താവാ എന്റെ രണ്ട് പിള്ളേരുടെ അച്ഛൻ. ഞങ്ങളുടെ കുടുംബത്തിൽ കിട്ടിയ പുളിക്കുവോ? അപ്പൊ ഞങ്ങൾ സിനിമയിൽ പോലും രണ്ടാം ഭാഗം ചെയ്യാന്ന് പറയുന്നത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി ഒന്നാം ഭാഗത്തിനെ ബീറ്റ് ചെയ്യാൻ ലക്കി സ്റ്റാർസിന് ഇന്ന് സാധിച്ചോന്നാണ് നമുക്കറിയാനുള്ളത്. എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ.
ലാൽ സർ ലക്കി സ്റ്റാർസ് സർ ഇതിപ്പോ രണ്ടാം ഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടാണ് അല്ലേ അതെ സർ ഈ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് ഇന്നും ഒരു ബാധ്യതയാണ് നമുക്ക് അറിയാം കാരണം അതിന് അതിന്റെ മേലെ വരിക എന്ന് പറയുന്ന ഒരു അവസ്ഥ അത് പ്രശ്നം തന്നെ മൊത്തത്തിൽ തുടക്കം ഇത്തിരി തണുപ്പനായിരുന്നു തുടങ്ങിയത് ഒരു ടേക്ക് ഓഫ് ആകാനായിട്ട് സംഗീത സഹോദരങ്ങൾ സ്റ്റേജിലേക്ക് വന്നത് മുതലാണ് അതിനൊരു എനർജി കുറച്ച് വന്നത് ആദ്യം ഒന്ന് തണുപ്പനായിട്ട് തോന്നിയായിരുന്നു വളർച്ചയുള്ള സ്കിറ്റായിരുന്നു കാരണം ഓരോ സ്ഥലവും അത്ര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അടുത്തത് അറിയാനുള്ള ഒരു താല്പര്യം സ്കിറ്റ് ഉണ്ടാക്കുന്നുണ്ട് അത് നല്ല കാര്യം തന്നെയാണ് അത് അഭിനന്ദനങ്ങൾ പിന്നെ വെരി എൻഡില് നാൻസി ഇങ്ങനെ കൈ ചൂണ്ടി അത് ഇങ്ങനെ ഇങ്ങനെ വന്ന് ജഗദീഷ് നേരെ വന്നപ്പോൾ ഒന്ന് പ്രതീക്ഷിച്ചു എന്ന് തോന്നുന്നു രണ്ട് തരത്തിലുള്ള സ്കിറ്റുകളുണ്ട് ഒന്ന് റിയൽ ലൈഫുമായിട്ട് അടുത്ത ബന്ധമുള്ളത് ഒന്ന് സിനിമാറ്റിക് ആയിട്ടുള്ളത് നിങ്ങളുടെ ഇത് രണ്ടാമത്തെ ഈ ഗ്രൂപ്പിൽപ്പെട്ടതാണ് സിനിമാറ്റിക്കാണ് അപ്പൊ സ്കിറ്റിന്റെ കാര്യത്തിൽ സിനിമാറ്റിക് അവതരിപ്പിക്കുന്നത് അപരാധമാണെന്ന് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ അപ്പൊ അവിടെ കൂടുതൽ സിറ്റുവേഷൻസ് വേണം ഇവിടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ടിക്കറ്റ് കീറിക്കളയുന്നത് അതേപോലെ സഹോദരന്മാരെ മൂന്നുപേരെയും തിയേറ്ററിൽ അയച്ചിട്ട് ഇവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള കുറെ മൊമെന്റ്സ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ബിൽബിന്റെ ആ പ്ലാനിങ് ടിക്കറ്റ് കീറിക്കളയുമ്പോൾ അവർ വന്ന് പറയുന്നു നമുക്കിത് നിങ്ങൾ രണ്ടുപേരും ഇവിടെ കഴിഞ്ഞോളൂ ഞങ്ങൾ പോകാതെ പറയുമ്പോൾ ടിക്കറ്റ് കീറി കളഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ആ സിറ്റുവേഷനാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ അതിൻ്റെ പിന്നിൽ ഒരു ബ്രെയിൻ ഉണ്ട് ഇതേപോലുള്ള ഒരു അഞ്ച് സിറ്റുവേഷൻ കൂടെ വന്നിരുന്നെങ്കിൽ ഈ സ്കിറ്റ് കുറച്ചുകൂടെ സമ്പന്നമാകുമായിരുന്നു ഓൾ ദി ബെസ്റ്റ് ടീം ലക്കി സ്റ്റാർസ് താങ്ക് യു സോ മച്ച് റിമി ടോമി നമ്മൾ ആദ്യത്തെ ഭാഗം കാലക്കി അടിച്ച് പൊളിച്ച് ഇവിടുന്ന് ഏകദേശം 100 മാർക്കോടുകൂടി പോയതാണ് തുടക്കത്തിൽ തന്നെ അമൃതനെ പറ്റി പറയുന്നുണ്ട് ഇത്രയും നിറം എങ്ങനെയാ വന്നേക്കുന്നത് ജനിച്ചപ്പോ തന്നെ ചൂടുവെള്ളത്തിൽ മുക്കി പൊളിച്ചെടുത്തതാണോ എന്ന് പറയുന്നതും പിന്നെ സാധകം അതായത് പരിപാടി പൊളിയുമ്പോൾ അങ്ങനെ ഏതെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ അങ്ങനെ ചടങ്ങുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടിട്ടില്ല എനിക്കിതുവരെ കിട്ടിയിട്ടില്ല സാധകം ചെയ്യാത്തതിന്റെ പേരിൽ വെള്ളത്തിൽ 300 പ്രാവശ്യം മുക്കി എടുക്കുന്ന ഒരു ആചാരം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇപ്പൊ ആദ്യമായിട്ട് കേട്ട് ഞെട്ടുന്നത് പിന്നെ ഒന്നാന്തരം ഒരു പെണ്ണായ നാൻസിയെ നിങ്ങൾ എങ്ങനെ പെണ്ണാണോ പെണ്ണാണോ എന്നോർത്ത് സംശയിച്ചതിന് വേണം അടിക്കാൻ ഇനി നമുക്ക് ഇതിന്റെ മൂന്നാം ഭാഗം തകർക്കണം മനോജേട്ടാ അടിച്ചു പൊളിക്കല്ലേ ഓക്കെ ഓൾ ദി ബെസ്റ്റ് സൂപ്പർ സൂപ്പർ താങ്ക് യു സോ മച്ച് ജഡ്ജസ് ആൻഡ് അപർണ ആൻഡ് കൃഷ്ണശങ്കർ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഈ അള്ളു രാമേന്ദ്രൻ സിനിമയിൽ ഇതുപോലുള്ള എന്തെങ്കിലും ട്വിസ്റ്റോ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള മൊമെന്റ്സോ ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമോ അള്ളു രാമേന്ദ്രൻ ഇത്രയും ട്വിസ്റ്റ് ഇല്ല എന്നാലും കുറച്ച് ട്വിസ്റ്റ് ഉണ്ട് ഇതിൽ ഇപ്പോൾ ലാൽ സാറൊക്കെ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ വിശദീകരിച്ച് പറയാൻ എനിക്കറിയില്ല അങ്ങനെയാണ് ഞാൻ ആ സെറിലിരുന്നേന് പക്ഷേ ചില ചില രസകരമായ ചില സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഓഡിയൻ്റെ ട്വിസ്റ്റും പരിപാടിയും സാധനങ്ങളൊക്കെ രസമായിരുന്നു എന്തായാലും ഓൾ ദി ബെസ്റ്റ് അള്ളു രാമേന്ദ്രൻ്റെ പെങ്ങളും അള്ളു എൻ്റെ കാമുകനുമാണ് ഇത് അപ്പോൾ അതാണ് എനിക്ക് സ്കിറ്റായിട്ട് ഏറ്റവും ബന്ധം തോന്നിയിട്ടില്ല ആൻഡ് സർപ്രൈസിംഗ്ലി ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുണ്ട് പറഞ്ഞ മാതിരി സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കുമ്പോൾ അതിനെക്കാട്ടിലും മികച്ചത് നിൽക്കാൻ കുറേ ഫാക്ടേഴ്സ് വേണം പക്ഷേ എനിക്ക് കുഞ്ഞു കുഞ്ഞു കുറച്ച് തമാശകൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമായി ഓൾ ദി വെരി ബെസ്റ്റ് ഇനി നമുക്കറിയാനുള്ളത് ടീം ലക്കി സ്റ്റാർസിൻ്റെ മാർക്സ് ആണ് ഓക്കെ റെഡി ഫോർ ദ മാർക്സ് റിമി ഓൺ 30 28 ജ്യോതിഷേട്ടാ 37 out of 40 ലാൽ സർ 27 ടീം ലക്കി സ്റ്റാർസിന്റെ ഇന്നത്തെ ഈ ഒരു റൗണ്ടിലെ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 92 on 100 നമ്മുടെ ഇന്നത്തെ ഒരു ജനറേഷനിലെ മലയാള സിനിമയിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള രണ്ട് പേര് ഇവിടെ ഉള്ളപ്പോ ജ്യോതിഷേട്ടാ ഈ ഒരു വൈബിൽ തന്നെ ഈ ഒരു എപ്പിസോഡ് നമുക്കൊന്ന് എൻഡ് ചെയ്താലോ ലാൽ സർ റെഡി ആണോ Can we get some music? Heppenne unna paatha ennenjam pole tune ummuchu kaattu patta adu switch ella paane Nee pora kannal paatha sema pura gudu veene nee nadandu varu style adu pudhu metro rail Padiyaane unna paatha kaala thoduva Okay.
അപ്പൊ ഇതോടുകൂടി ഞങ്ങളുടെ ഈ ഒരു അധ്യായവും ഇവിടെ ഇത് അവസാനിക്കുകയാണ്. ഇനിയും ഇതിൽ കൂടുതൽ നല്ല കാഴ്ചകളും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അതിഥികളുമായിട്ട് ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ എന്നും ഉണ്ടായിരിക്കും. Until the next time we all meet, this is Comedy Stars Season 2 winding up. ഒത്തൊരുമിച്ചൊരു ഗാനം പാടാൻ മൊത്തം പേർക്കും കൊതിയായി, മൊത്തം പേർക്കും കൊതിയായി. നമ്മളെ സ്കൂൾ വാരാന്ത്യല്ലേ, നിൽക്കുമ്പോ ഒരുമാതിരി പാതിര കാറ്റ് ഇങ്ങനെ ഒരു മണം ഇങ്ങനെ ഒഴുകി വരും. അയ്യേ, അത് മൂത്രപ്പെരയിലെ കാറ്റാടി. ശഹനായി കേൾക്കുന്നു പൊന്നേ, തവല പെരുക്കണി കൂടെ സാരംഗി പാടുന്നു കണ്ണേ. പൊണ്ണ ചൂരലില്ലേ, ആ ചൂരലെടുത്ത് വെച്ച് ആറടി എന്റെ മൂലത്തിൽ തന്നമ്മോ. കുറുമാലി പോഴെ കുളിക്കാൻ വന്നൊരു കരിമ്പുള്ളി. പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താളം ജുവലേഴ്സ്, കിഴക്കേക്കോട്ട വെഞ്ഞാറമോട് പോത്തൻകോട് കടക്കൽ, തീർത്ഥം ജുവലേഴ്സ് എസ് ബി ടിക്ക് സമീപം തിരുമല നെട്ടയം ജംഗ്ഷൻ പട്ടിയൂർക്കാവ് സിഗ്നൽ ജംഗ്ഷൻ പാപ്പനംകോ, സനൂജ് എന്റർപ്രൈസസ് കുളവിക്കുളം ജംഗ്ഷൻ നെടുമങ്ങാർ. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.